2017 മാർച്ച് 5 കൊച്ചിയിൽ CA വിദ്യാർത്ഥിനിയായ പിറവം സ്വദേശിനി മിഷേൽ ഷാജിയെ കാണാതായത്. പിറ്റേ ദിവസം മിഷേലിന്റെ മൃതദേഹം കൊച്ചി കായലിൽ കണ്ടെത്തി. സംഭവം നടന്നിട്ട് 6 കഴിഞ്ഞു. ഇതുവരെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ മിഷേലിന്റെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണമെന്നും പ്രതികൾക്ക് തക്ക ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് മിഷേലിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഈ മാസം 1 പിറവം മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിലാണ് പരാതി നൽകിയത്. മകളുടെ മരണം ആത്മഹത്യയാക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ലോക്കൽ പോലീസ് ആദ്യം മുതൽ ആത്മഹത്യ എന്ന വാദത്തിൽ ഉറച്ചു നിന്നു. അന്വേഷണത്തിൽ കുടുംബാംഗങ്ങളും കർമ്മസമിതിയും പരാതി ഉന്നയിച്ചതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നാൽ മകളുടെ മരണം ആത്മഹത്യയാണെന്ന് പറയുന്നതല്ലാതെ അന്വേഷണ റിപ്പോർട്ടോ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടിയോ നൽകിയിട്ടില്ലെന്നും മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു. നീതി ചോദിച്ചു വാങ്ങേണ്ടത് ഞങ്ങളുടെ അവകാശമായതുകൊണ്ടും എന്തെങ്കിലും നീതി നടപ്പാകുമെന്ന വിശ്വാസം ഉള്ളതുകൊണ്ടുമാണ് വീണ്ടും പരാതി നൽകിയതെന്ന് മിഷേലിന്റെ പിതാവ് ഷാജി മാധ്യമങ്ങളോട് പറഞ്ഞു. ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് മിഷേലിന്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. ആദ്യ ദിവസം മുതൽ പോലീസിന് കാര്യമായ നിർദ്ദേശം ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവർ ഒതുക്കിവെച്ച കേസിൽ അവരിൽ നിന്ന് തന്നെ നീതി ലഭിക്കുമെന്നത് ഒരു വിശ്വാസം മാത്രമാണെന്നും ഷാജി പറഞ്ഞു. മിഷേലിനെ കാണാതായ മാർച്ച് 5 രാത്രി എറണാകുളത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ, കസബ പോലീസ് സ്റ്റേഷൻ, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ഷാജി പറയുന്നു. മകളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് കേൺ അപേക്ഷിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അനങ്ങിയില്ല. കേസ് തങ്ങളുടെ പരിധിയിലല്ലെന്ന് പറഞ്ഞാണ് വനിതാ പോലീസ് സ്റ്റേഷൻകാർ ഒഴിവാക്കിയത്. കസബ പോലീസുകാർ പരാതി മുഴുവൻ കേട്ട ശേഷം 1.5 കഴിഞ്ഞാണ് അന്വേഷിക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചത്. ഒടുവിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ രാവിലെ അന്വേഷിക്കാമെന്നായിരുന്നു മറുപടി. മിഷേൽ കലൂർ പള്ളിയിൽ പോയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CCTV പരിശോധിക്കാൻ ഒപ്പം വരണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒറ്റയ്ക്ക് പോയി അന്വേഷിക്കാനാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നും ഷാജി പറഞ്ഞു. ഒടുവിൽ രാത്രി ഞങ്ങൾ തന്നെയാണ് പള്ളിയിൽ പോയി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. മിഷേൽ പള്ളിയിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. അപ്പോഴേക്കും സമയം രാത്രി 12 കഴിഞ്ഞിരുന്നു. രാത്രി 10 പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറഞ്ഞിട്ടും പിറ്റേ ദിവസത്തെ തീയതിയിട്ടെങ്കിൽ മാത്രമേ പരാതി സ്വീകരിക്കൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. 5 എന്നുള്ളത് വെട്ടി 6 ആക്കിയ ശേഷമാണ് പോലീസുകാർ പരാതി സ്വീകരിച്ചത്. ആദ്യം മുതൽ തന്നെ കേസിൽ ഉന്നത ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അല്ലാതെ പോലീസുകാർ ഇത്ര ധൈര്യത്തോടെ അങ്ങനെ ചെയ്യില്ല. ഒരു നടന്റെ മകൻ ഉൾപ്പെടെ കേസിൽ പങ്കുണ്ടെന്നും ഷാജി ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടാണ് പോലീസ് നിഷ്ക്രിയരായതെന്ന് ഷാജി ആരോപിക്കുന്നു. മിഷേലിന്റെ മരണം ആത്മഹത്യയാണെങ്കിൽ അതിന്റെ തെളിവുകൾ നിരത്തി തങ്ങളെ ബോധ്യപ്പെടുത്താൻ പോലീസ് എന്തിനാണ് മടിക്കുന്നതെന്നും ഷാജി ചോദിക്കുന്നു. ഒരുപാട് ബഹളം വെച്ചിട്ടാണ് 10-15 ദിവസത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ചത്. 1 ഗ്രോസറി പാടത്തിൽ നിന്നാണ് മിഷേൽ ചാടിയതെന്ന കഥയാണ് പോലീസ് ആദ്യം പറഞ്ഞത്. എന്നാൽ ഒരാൾ പൊക്കത്തിൽ പോലും വെള്ളമില്ലാത്ത സ്ഥലത്ത് വീണാൽ എങ്ങനെ മരിക്കുമെന്ന് ചോദിച്ചപ്പോൾ കഥ മാറ്റി. വെള്ളത്തിൽ മുങ്ങി മരിച്ചതിന്റെ യാതൊരു ലക്ഷണവും മിഷേലിന്റെ മൃതദേഹത്തിന് ഉണ്ടായിരുന്നില്ലെന്ന് ഷാജി പറഞ്ഞു. മരിച്ചതിനു ശേഷം 1.5 വെള്ളത്തിലിട്ടാൽ മുങ്ങി മരിച്ചതിന്റെ ലക്ഷണങ്ങൾ കാണില്ല. മരണത്തിന് മുമ്പ് ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. ഫോറൻസിക് സർജനായിരുന്ന അന്തരിച്ച ഡോക്ടർ ബി ഉമാദത്തിനെ നേരിൽ കണ്ടപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ പോയാണ് കണ്ടത്. കൈമുട്ടിലുള്ള വിരൽപാടുകൾ ഒരാൾ പിന്നിൽ നിന്ന് പിടിച്ചപ്പോൾ ഉണ്ടായതാണെന്നും ജീവനുള്ളപ്പോൾ സംഭവിച്ചതാണെന്നും ഉമാദത്തൻ പറഞ്ഞിരുന്നു. ചുണ്ടിലെ മുറിപ്പാടും കാതിൽ നിന്ന് കമ്മൽ വലിച്ചു പറിക്കാനുണ്ടായ ശ്രമങ്ങളും ജീവനുള്ളപ്പോൾ സംഭവിച്ചതാണെന്നും ഉമാദത്തൻ കൃത്യമായി പറഞ്ഞെന്ന് ഷാജി വ്യക്തമാക്കി. എന്നാൽ ഇതൊന്നും സമ്മതിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഓരോ തെളിവിനും ഞങ്ങൾ ശേഖരിക്കുമ്പോൾ അത് പൊളിക്കാനുള്ള തെളിവുകൾ ഉണ്ടാക്കാനാണ് പോലീസിന്റെ വ്യഗ്രതയെന്ന് ഷാജി ആരോപിച്ചു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് DYSP ഉൾപ്പെടെ എന്നോട് പറഞ്ഞത്. നീതി ഒരിക്കൽ നടപ്പാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും ഷാജി പറയുന്നു.